ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കൂടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മുടെ GTFO ആണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനായിട്ടാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ബോസിനെ പോയി കണ്ടായിരുന്നു. നമ്മുടെ വേറൊരു ഐലൻഡിലാണ്, നമ്മുടെ ലോസ് ആൻഡോസിലല്ല, ലോസ് ആൻഡോസ് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു മാഫിയ ഐലൻഡ് ഉണ്ട്. അവിടെ നമ്മൾ പുതിയൊരു ബോസിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആവശ്യപ്പെട്ടത് നമ്മുടെ അടുത്തുനിന്ന് ഒരു 5 ഹിമാലയനാണ്, അതായത് സാധാ ഹിമാലയനല്ല, മിലിറ്ററി പെയിൻറ്റ് അടിച്ച ഹിമാലയനാണ്. അവർക്ക് എന്തോ വലിയ അറ്റാക്കൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് നല്ല പൈസ കിട്ടും, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോറൂമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അത് വേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മുടെ ബെന്നി വണ്ടി സെറ്റ് ആക്കിയിട്ടെന്നാണ് പറഞ്ഞത്. അത് കൂടാതെ ഇന്നൊരു വേറൊരു അടിപൊളി ബൈക്ക് വരുന്നുണ്ട് നമ്മുടെ ചാനലിലോട്ട്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഷോറൂം ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ബൈക്ക് ഷോറൂം തുടങ്ങാണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡീൽ നടക്കുകയാണ് കഴിച്ചത്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഓൺ ദ റോഡ് 50K ആണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കഴിച്ച് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട്. എന്നെ ഒരുപാട് നന്ദി. അത് കൂടാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് താഴെ കൊടുത്തിട്ട് പിന്നെ ഡിസ്കോഡിൻ്റെ ലിങ്കും നിങ്ങൾ കുറേ പേര് പറഞ്ഞിരുന്നു ഡിസ്കോഡ് തുടങ്ങാൻ. അപ്പോൾ ഞാൻ ഡിസ്കോഡ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അപ്പോൾ രണ്ടിലും കയറി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഫോളോ, അതിലായിരിക്കും നമ്മുടെ ഗീവ് അവേ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാൻ നേരെ വീഡിയോ തുടങ്ങാം. അതായത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ രാവിലെ തന്നെ ടെന്നീസ് ഒക്കെ ഒന്ന് കളിക്കാൻ നേരത്തെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആരും ഇല്ല കളിക്കാൻ, അതാണ് പ്രശ്നം. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ബാറ്റൊക്കെ ഒന്ന് വെറുതെ വീശിയിട്ട് സമയം കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് നേരെ വിടാം. നമ്മുടെ പുതിയ ബൈക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിച്ച ബാറ്റൊക്കെ താഴെയിട്ടിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഞാൻ എൻ്റെ പുതിയ വണ്ടി കാണിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതായിരിക്കും വണ്ടിയെന്ന്. ഇത് നമ്മുടെ വീടൊക്കെ അതേ സെറ്റായി. നമ്മുടെ പുതിയൊരു സെൽട്ടോസും കൂടി വന്നിട്ടുണ്ട്. അത് ഷോറൂമിൽ കിടക്കണം. ഞാൻ പോകുമ്പോൾ അവിടെ കാണിച്ചു തരാം. നമുക്ക് രണ്ട് കിടിലം ബൈക്ക് കൂടെ കിടക്കുന്നത് രണ്ട് ലെജൻഡറി ബൈക്കുകൾ തന്നെയാണ് കാര്യം. അപ്പോൾ അതായത് നമ്മുടെ യമഹയുടെ RX100 ഇത് നൈസായിട്ട് കൂടെ കിടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതേ നമ്മുടെ പുതിയ വണ്ടിയാണ് BMW M1000 RR. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ ബൈക്കാണ് കേട്ടോ കാഴ്ചത്. ഇതിൻ്റെ ശബ്ദം എന്നൊക്കെ സെറ്റാണ്. നമ്മളിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ടീഷർട്ട് എന്തെങ്കിലും ഇട്ടുകൊണ്ട് പറ്റുക, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ബെന്നി അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയേക്കാം. അപ്പോൾ നേരെ പോയി ഡ്രസ്സ് മാറിയേ കൈസ്. അപ്പോൾ കൈസ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കേ, ഇവരെ ഞാൻ ഇന്ന് ഇവരെ കൊല്ലണോ ആ പിന്നെ കൊന്നേക്കാം. ഒരു സെക്കൻഡ്, ഇതിനോട് പറഞ്ഞിട്ട് ഓ ഓ ഡോഡ്ജ് ചെയ്യണം, ഡോഡ്ജ് ചെയ്യണം. മേലും എൻ്റെ വീട്ടിലൊന്നും ഇരിക്കുക. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനിയും വന്നാൽ ഇനിയും കൊല്ലും, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കൈസ്. അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അപ്പോൾ പിന്നെ RX100 ഞാൻ ഇതുവരെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിടിലം വണ്ടിയൊക്കെ തന്നെയുണ്ട് ഗൈസ്. ഫ്രാങ്കിലെ ഹെൽമെറ്റ് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് വെച്ചേക്ക്. അപ്പോൾ ഗൈസ് ഫ്രാങ്കിലെ ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് ഇല്ലാണ്ട് ബൈക്ക് ഓടിക്കരുത് ഗൈസ്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഈ ബൈക്ക് കൊണ്ട് പോകാമായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ ഇത്തിരി ഒന്ന് ട്യൂൺ ചെയ്യാനുണ്ട്. നമ്മുടെ ബെന്നി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ട്യൂൺ ചെയ്തായിട്ട് നമുക്ക് കൊണ്ടുപോകാം ഗൈസ്. ഇപ്പോൾ ഓടിക്കാൻ നിന്നാൽ നമ്മളവിടെ കുറേ സമയം എടുക്കും അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ M1000 RR എടുക്കുക. പിന്നെ നമ്മുടെ പുതിയ ഈ ഡ്രസ്സും നമ്മുടെ വണ്ടിയുടെ മാച്ച് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് മറ്റേ വണ്ടീനെ. അപ്പോൾ പിന്നെ ആ വണ്ടി തന്നെ എടുത്തേക്ക് കഴിച്ചു. അപ്പോൾ ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഐലൻഡിൽ പോകണമെന്ന് കുറേ പരിപാടി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇത് തീർക്കട്ടെ, അല്ലെങ്കിൽ തീരത്തില്ല. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഇടാം വണ്ടി. എന്നിട്ടേ ഇന്ന് നമ്മൾ ഈ ബീച്ചിലാണ് പോകാൻ പോകുന്നത്. കിടിലം വണ്ടിയാണ് കഴിച്ചു. അപ്പോൾ കഴിച്ച് നമ്മൾ നൈസായിട്ട് വണ്ടി എടുത്തിട്ട് അങ്ങനെ വിടാൻ പോവുകയാണ് കഴിച്ചു. അപ്പോൾ കുറച്ച് നേരം ഉടുക്കും അവിടെ എത്താൻ. നമ്മുടെ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോകണം. അതിനുമുമ്പ് നമ്മുടെ ബെന്നീനൊന്ന് പിക്ക് ചെയ്യണം കഴിച്ച്. ഓ എൻ്റെ മോൻ, ഈ വണ്ടി ഇവിടെ രക്ഷയില്ലട്ടോ, ഭയങ്കര പവറാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ മാക്സിമം ഇപ്പോൾ പതുക്കേനെ ഓടിക്കുന്നത്. ഇവിടെയൊക്കെ സ്പീഡിൽ പോയി നേരെ മലയൊക്കെ കയറി അപ്പുറത്തെ മലയിലേക്ക് നമ്മൾ വീഴണം. അത്രയും പവറാണ് ഈ വണ്ടിക്ക്. നമ്മുടെ ഉള്ള ഏറ്റവും സ്പീഡുള്ള വണ്ടി തന്നെയാണ് കൈസ്. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ബെന്നി പള്ളിയുടെ അവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബെന്നിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പള്ളിയുടെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഓ ഇപ്പം ഇടിച്ചാൽ അപ്പോൾ അവിടെ വെച്ച് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് ബെന്നിനെ ഇവിടെ പള്ളിയുടെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ബെന്നി ഇവിടെ നിൽക്കണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഇല്ലേ, ബെന്നി അവിടെ നിൽക്കും. ജസ്റ്റ് ഒന്ന് നൈസായിട്ട് യൂ ടേൺ എടുത്തിട്ട് ബെന്നി ഒന്ന് പിക്ക് ചെയ്യുക ഗൈസ്. ഓ പിടിച്ചാൻ. ഏ ബെന്നി നൈസായിട്ട് ഒന്ന് കയറിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ബെന്നി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതായിട്ട് ഷോറൂം പോകാം. ബെന്നി പറഞ്ഞിരിക്കും നമ്മുടെ 5 ഹിമാലയൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് കൊടുക്കാമെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഷോറൂമിൻ്റെ അങ്ങോട്ട് പോവാം. എൻ്റെ മോൻ, ഈ വണ്ടി ഒരു രക്ഷയില്ലട്ടോ. ഓക്കെ, ഓ ഈ വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ വണ്ടി. ഓ ഒരു രക്ഷയില്ല. അപ്പോൾ അതായത് നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ബെന്നി പറഞ്ഞ പക്ഷം വണ്ടികളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ബെന്നിയുടെ വേറൊരു ട്രക്കും കൂടി ബെന്നി നമുക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂം, നമ്മുടെ ബൈക്ക് ഷോറൂമിന് വേണ്ടി ബെന്നി മുൻകൂട്ടി കണ്ട് സെറ്റാക്കിയൊരു സംഭവമാണ്. അപ്പോൾ അത് കൂടാതെ നമ്മുടെ ചാനലൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ ലൈക്ക് ടാർഗറ്റ് 5K ആണ്. എൻ്റെ മോൻ, അതേ കിടക്കുന്നു ട്രക്ക്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറണം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നമ്മുടെ ഹിമാലയനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടി എവിടെ നൈസായിട്ട് ഒതുക്കി എന്ന് വെച്ചേക്കാം. ഓക്കെ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ വണ്ടി.
ഇതിൽ ഈ വണ്ടിയൊന്നും വിൽക്കാനിടണല്ലോ. നമ്മൾ ഈ വണ്ടിയൊക്കെ നമ്മുടെ പേഴ്സണൽ വണ്ടിയായിട്ട് എടുത്തേക്കുവാണ് നമ്മുടെ BMW. പക്ഷേ ഇവിടെയൊക്കെ വണ്ടികളൊക്കെ അത്യാവശ്യം ഫില്ലായി തുടങ്ങിയിട്ട് നമ്മുടെ ഇപ്പം ഹ്യുണ്ടായിയുടെ രണ്ട് വണ്ടിയും കൂടി വരാനുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം ഫില്ലായിട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബൈക്കിൻ്റെ ഷോറൂം വരുമ്പോഴേക്കും ബൈക്കൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ. അതുകൊണ്ട് വലിയ സ്ഥലങ്ങളൊക്കെ തിരിച്ചു വരും. എൻ്റെ മോനെ ബൈക്കൊക്കെ നിരത്തി വെച്ചേക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് 5 മിലിറ്ററി ഗ്രീൻ ഹിമാലയനാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം റോയൽ എൻഫീൽഡ് ഓ സെറ്റ്ട്ട ബെന്നി വത കീറി കൃത്യമായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പോണതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ പുതിയ സെൽട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ ബെന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയി നോക്കാം. അപ്പോൾ ഈ വണ്ടിയിലായിരിക്കും നമ്മൾ ഇത് നമ്മുടെ കാറിൻ്റെ ട്രാൻസ്പോർട്ടറാണ്, ഇത് നമ്മുടെ ബൈക്കിൻ്റെ ട്രാൻസ്പോർട്ടർ. അപ്പോൾ ഇത് ബെന്നിയുടെ ലൈബ്രറിയൊക്കെ അടുത്ത് ബെന്നീസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം എൻ്റെ മോൻ, ഇത് ബെന്നിയുടെ സൂപ്പറാണല്ലോ. ഇതാണ് പുതിയ സെൽട്ടോസ്. അതായത് GTR അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ ആൾക്കാം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കുറക്കാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് കാഴ്ചത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ സെൽട്ടോസ് കൊണ്ട് അകത്തിട്ടേക്കാം. കുറേ പേര് ബ്ലാക്ക് അടിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് അടിച്ച് സെറ്റാക്കിയത്. വണ്ടി എന്തായാലും ലുക്കായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. എന്തായാലും വൈറ്റും ഉണ്ട്, വൈറ്റ് നമ്മുടെ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് ഒരെണ്ണം വരുത്തിച്ചതാണ്. സെറ്റ് ഇൻറ്റീരിയർ ഒക്കെ തന്നെ ഉണ്ടോ. ഓക്കെ, നമുക്ക് നൈസായിട്ട് വണ്ടി കൊണ്ട് അകത്തിട്ടേക്കാം. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, നമ്മൾ കംപ്ലീറ്റ് സേഫാണ് ഇപ്പോൾ. എൻ്റെ മോൻ, നമ്മുടെ സ്പീഡോ മീറ്ററൊക്കെ കറക്റ്റായിട്ടുണ്ടോ വർക്ക് ചെയ്യണം? അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി അകത്തുകൊണ്ട് വിടാം. ഒരു സ്ഥലമുണ്ട് വണ്ടി ഇടാൻ വേണ്ടി, അപ്പോൾ ഞാൻ മിക്കവാറും അവിടെ തന്നെ കൊണ്ടുവിടും. ഓക്കെ, അത്യാവശ്യം സ്ഥലമായി. ഇനി ഇവിടെ നിന്ന് ടേൺ എടുക്കാം, വന്നിട്ട് റിവേഴ്സ് അടിക്കാം. ഇവിടെയാണ് ഞാൻ ഇടാൻ. ഓക്കെ, ബെന്നി അവിടെ പണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ബെന്നി വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞു. നമുക്ക് എന്തായാലും നമുക്ക് പോയിട്ട് വരാം. എന്നാലും ബെന്നി വന്നതായിരിക്കും നല്ലത്. എങ്ങാനും വല്ല പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ആദ്യം വണ്ടി കൊണ്ടുവരട്ടെ. വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടി നമുക്ക് അതിലോട്ടും കൂടെ കയറ്റി വെക്കണമല്ലോ. ഓക്കെ, ആ വണ്ടി ഇത്തിരി സ്ലോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഈ വഴി വരുമോ? ഓക്കെ, ഇത്തിരി ടാസ്ക്കാണല്ലോ. ഈ വഴി കുത്തിക്കയറ്റാൻ ഇത്തിരി പാടായിരിക്കും. നിങ്ങൾക്ക് വഴി ഓക്കെ. ഈ വണ്ടി നമ്മുടെ ഈ ട്രക്ക് കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ടെ കഴിച്ച്, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടി. ഓക്കെ ഓക്കെ, ഈ ട്രക്ക് നൈസായിട്ട് കുറച്ച്. ഓ, ഈ ഗാർഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവൻ അടിച്ചില്ല, ഭാഗ്യം. ഓക്കെ, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നൈസായിട്ട് ഈ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് ഹിമാലയൻ അങ്ങോട്ട്, 5 ഹിമാലയൻ നൈസായിട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വെക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ നമ്മുടെ പുതിയ നമ്മുടെ പ്ലെയിൻ അവിടെ വെയിറ്റിംഗ് ആണ് ലെസ്റ്ററിൻ്റെ. അപ്പോൾ ഇവിടെ നൈസായിട്ട് ഈ വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്യാം. 5 ഹിമാലയം വെക്കാൻ പറ്റുന്നതാണ് വിശ്വാസം. എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് വെച്ചിട്ടൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എങ്കിലും ഇട്ടേക്കാം വണ്ടി, ഓണാക്കി ഇട്ടേക്കാം, ഓഫ് ചെയ്യണമെന്നില്ല. നമ്മുടെ S1000 തൽക്കാലം അകത്തിരിക്കട്ടെ, നമുക്ക് പിന്നെ വന്ന് എടുക്കാം കഴിച്ച്. പിന്നെ വേറെ നമ്മൾ വേറൊരു ബൈക്ക് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ബൈക്ക് കയറാൻ പോവുകയാണ്. ഓ, മിലിറ്ററി ഗ്രീൻ എങ്ങനെയുണ്ട് കഴിച്ച്? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. കറക്റ്റ് സാധനമാണ് അടിച്ചു വെച്ചേക്കുന്നത്. ബെന്നി വരെ തകർത്തുണ്ട് കേട്ടോ. ക്വാളിറ്റി എന്ന് വെച്ചാൽ പുള്ളിയുടെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. അപ്പോൾ നൈസായിട്ട് ഈ വണ്ടി അകത്തോട്ട് കയറ്റാം. ഓക്കെ, ഫസ്റ്റ് വണ്ടി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 5 വണ്ടിയും അകത്തോട്ട് കയറ്റി വെച്ചേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് വണ്ടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 5 ഹിമാലയം നിരനിരാന്ന് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ടാണ് വെച്ചത്. അപ്പോൾ ഇത് ബെന്നി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ S1000 ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. നമ്മുടെ ഷോറൂമിൽ ആൾക്കാർ ഇനി വന്ന് നോക്കുമ്പോൾ ഓ ഇത് ഇങ്ങനെ കിടക്കരുത്, ഇതിപ്പോൾ നമ്മുടെ വണ്ടിയാണല്ലോ, പേഴ്സണൽ വണ്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റി വെച്ചേക്കാം. ഇനി ലാസ്റ്റ് ആയാലും വന്ന് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, സെറ്റായിട്ട് അവിടെ ഇരിക്കട്ടെ. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകരുത്, ബെന്നിയുടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലാണ്, ലോസ് ആൻഡ്രോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹെലികോപ്റ്ററിലാണ് പോയത്. പക്ഷേ ഈ പ്രാവശ്യം കാർഗോ പ്ലെയിൻ തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ ഇത്തിരി സമയം എടുക്കും, പക്ഷേ നല്ല റൈഡൊക്കെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഡെലിവറിയാണ് നമ്മുടെ, അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊരു പിടിയില്ല ഗൈസ്. അപ്പോൾ ബെന്നി കയറിക്കോ. പക്ഷേ ബെന്നിയും കൂടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എങ്ങാനും വല്ല ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണം. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ബെന്നിനെ കൊണ്ട് പോകണത്. ഓ, ഇത് ഫുള്ള് പണിത് വെച്ചേക്കാം കേട്ടോ ബെന്നി. വെറുതെ എൻ്റെ എക്സോസ്റ്റ് ഒക്കെ ഉണ്ടോ? പൊട്ടുണ്ട്, നൈസായിട്ടൊക്കെ പൊട്ടുന്നൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, വണ്ടി എന്തായാലും കൊള്ളാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്തേക്കാം നമ്മളിങ്ങോടെ പോകണേന്ന് വെച്ചാൽ. നമ്മുടെ മാറ്റി മദ്രാസിൻ്റെയും ലെസ്റ്ററിൻ്റെയും പ്ലെയിൻ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ മാറ്റി മദ്രാസും ആണല്ലോ നമ്മുടെ ഷോറൂമിൻ്റെ ബിസിനസ് പാർട്ട്ണർ. അപ്പോൾ പുള്ളിയുടെ പ്ലെയിനും കൊണ്ടാണ് നമ്മൾ ഡെലിവറി ഒക്കെ നടത്തുന്നത്. എൻ്റെ മോനെ, ഇതിപ്പോൾ നല്ല എമൗണ്ടാണ്. നിങ്ങൾക്ക് 1 മില്യൻ്റെ അടുത്താണ്, 200K ആണ് നമുക്ക് ഒരു വണ്ടിക്ക് നമ്മൾ മേടിക്കുന്നത്. അത്രയും റെയർ വണ്ടിയാണ്, സിറ്റിയിൽ വേറെ ആരും ഇല്ല. ബെന്നി കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണ് ബെന്നിയുടെ പ്രൊഡക്ഷനിൽ നിന്ന്. അപ്പോൾ അതിനുള്ള വില നമുക്ക് എന്തായാലും കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് കാണാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് സമയം വൈകി എത്താൻ, ഈ വണ്ടി ഇത്തിരി സ്ലോ ആണ്, പിന്നെ നമ്മൾ ഇത്ര കാർഗോ ഒക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് സമയം പിടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങ് അകത്തോട്ട് പോകാം, നമ്മുടെ പ്ലെയിൻ വെയിറ്റ് ചെയ്യേണ്ടെന്നാണ് നമുക്ക് കിട്ടിയ മെസ്സേജ്. അപ്പോൾ നൈസായിട്ട് അകത്തോട്ട് കയറാം, നമുക്ക് ഡെലിവറി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടാവും മിക്ക റൈലൻഡിൽ എത്തുമ്പോൾ. ഓ എൻ്റെ മോനെ, ഈ വണ്ടി ഇത്ര ലോവേഡായിരുന്ന. ഈ ബെനിയുടെ അടുത്ത് ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് ഫുള്ള് പണിത് നോക്കി വണ്ടി, അതാണ് പ്രശ്നം. പണിയിലൊത്തിരി കൂടിയതിൻ്റെ പ്രശ്നമുള്ളൂ. ഇത് കോപ്പണായി. ഓക്കെ, നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് കയറാൻ. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ലെഫ്റ്റ് ഹാങ്ങറിൻ്റെ ബാക്കിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്. നമ്മുടെ ഡെവിൻ വെസ്റ്റൻ തന്നെയാണ്, ഈ പുള്ളിക്കാണ് നമ്മൾ വണ്ടി വിൽക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ കിട്ടിയ ഇൻഫർമേഷൻ. ഓക്കെ ഗൈസ്, അത് നമ്മുടെ പ്ലെയിൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു കാർഗോ പ്ലെയിൻ ആണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോണത് ഗൈസ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇറങ്ങിക്കോ, നൈസായിട്ട് ഇറങ്ങിക്കോ. ഓക്കെ, നമുക്ക് സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം സ്ഥലം ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് അഞ്ച് വണ്ടി സുഖമായിട്ട് വെക്കാൻ പറ്റൂടെ, കറക്റ്റ് അഞ്ച് വണ്ടി വെക്കാം. ഓ ഇതെന്താണ്, ഓ ഡെഡ് എൻഡ് ആണല്ലേ. ഓക്കെ, ഓ ഹെൽമെറ്റ് വഴിയെന്ന് മാറ്റിയിട്ടുണ്ടല്ലോ, പ്രശ്നമാകുമോ. എന്തായാലും നമുക്ക് ഹിമാലയനിൽ കയറി ഒരു വണ്ടി, രണ്ട് വണ്ടി കയറി വെക്കാം പെട്ടെന്ന് തന്നെ. ഓക്കെ, പിന്നെ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് കയറിക്കോ, നമ്മൾ വണ്ടി എന്തായാലും കൊടുക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് വണ്ടി ബാക്കിലോട്ട് എടുക്കുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ നൈസായിട്ട് കയറ്റി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ബൈക്കിൻ്റെ ഡെലിവറിയാണ്, നന്നായിട്ടൊക്കെ പോയാൽ മതിയായിരുന്നു. ഓക്കെ, പിന്നെ ഇറങ്ങിക്കോ നൈസായിട്ട്. പുള്ളി നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുവാണോ, അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി എടുത്ത് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് രണ്ടാമത്തെ വണ്ടി എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മൂന്ന് വണ്ടിയും കൂടി കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും നമ്മൾ കയറ്റി വെച്ച് വരുമ്പോഴേക്കും. ഈ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചേക്കാം, പിന്നെ ഇവിടെ ഓട്ടോ ചാട്ടോ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിയാണ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറ്റി വെച്ചേക്കുക ഗൈസ്, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ്, നമ്മൾ അഞ്ച് വണ്ടികൾ തന്നെ നൈസായിട്ട് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കറക്റ്റ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് ഹിമാലയൻ. താഴെയൊന്നും പോകത്തില്ല, ഫുള്ള് നമ്മൾ തുടച്ച് വൃത്തിയാക്കി അല്ല കോട്ടിങ്ങും കൊടുത്തിട്ടാണ് വണ്ടി വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടുന്നത്. അപ്പോൾ ഒട്ടും വൈകിട്ട് വണ്ടി ഇത് ക്ലോസ് ചെയ്തിട്ട് നൈസായിട്ട് പ്ലെയിനിൽ കയറി അങ്ങോട്ട് ഐലൻഡിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെന്നി ബാ കയറിക്കോ, സമയങ്ങളല്ല, നമ്മുടെ ആ വണ്ടി അവിടെ കിടന്നു, ഇവിടെ ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ വണ്ടിയും കൊണ്ട് ആയിരിക്കില്ല നമ്മൾ തിരിച്ചു വരുന്നത്, നമ്മൾ വേറെ വണ്ടിയും കൊണ്ട് ആയിരിക്കും. അവിടെ വേറെ പ്ലെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തൽക്കാലം ഡെലിവറി ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഇത് എടുക്കണത്, ബിക്കോസ് ഈ സാധനം അവിടെ ഓടിച്ചെത്താൻ ഒത്തിരി സമയം എടുക്കും. ഓക്കെ, എല്ലാം സെറ്റാണ്. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് പൊങ്ങുവാണ് കേട്ടോ. എൻ്റെ മോനെ, സെറ്റ് കേട്ടോ. ഈ വണ്ടി വെറുതെ അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്, ഇത് ഭയങ്കര വെല്ലുവിളിയൊരു പ്ലെയിൻ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ദൂരെയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ്, നമുക്കത് കാണാൻ കൂടി പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സീക്രട്ട് ഐലൻഡ് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ നല്ല ദൂരമുണ്ട്, ഒത്തിരി നേരം എടുക്കും അവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അവിടെ എത്താറാകുമ്പോഴേക്കും കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് മിക്കവാറും വൈകിട്ടാവും അവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ നാളെ ആവും, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിയാണ് നേരെ നമ്മുടെ ഐലൻഡിലോട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഐലൻഡിൽ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഐലൻഡ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ പാർക്ക് ചെയ്യണം. എന്നാലൊക്കെ ഓഹ്, നമ്മൾ നമ്മുടെ ലാൻഡിങ് ഗിയറൊക്കെ ഓക്കെ, നമ്മുടെ ഓക്കെ അല്ല, ഐലൻഡൊക്കെ തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് ലാൻഡ് ചെയ്യാൻ ഇത്തിരി ടാസ്ക് ആയിരിക്കും. നമ്മുടെ ഡെവിൻ വെസ്റ്റനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു കരുതൽ. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മൾ എന്തായാലും ഈ വണ്ടിയും കൊണ്ടല്ല തിരിച്ചു പോകുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ ട്രബിൾ ഇല്ല. ഓക്കെ, എനിക്ക് ഇവിടെ നിന്ന് കാണാം, സ്ഥലമൊക്കെ കാണാം. പക്ഷേ ഈ പ്ലെയിൻ വലിയ കുഴപ്പമില്ല കേട്ടോ, ഇപ്പം ഈ മറ്റേ ഒരു കുറേ വിങ്ങുള്ള സാധനം അല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇവിടെ കാണാം, ഇവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യണേ. നമ്മുടെ ഹിമാലയനൊക്കെ അകത്തുണ്ട്, എല്ലാം ഇടിച്ച് എല്ലാം കൂടി പൊട്ടിത്തെറിക്കും, അതോടെ നമ്മുടെ ഷോറൂമും എല്ലാം ഒരു വെള്ളത്തിലാവും. അപ്പോൾ അതൊന്നും ഓക്കെ, കറക്റ്റ് മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പം നൈസായിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ടച്ച് ഡൗൺ. ഓക്കെ ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് ലാൻഡിങ് ആയതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ, നമ്മൾ പെർഫെക്റ്റ് ലാൻഡിങ് ആണ് ചെയ്തേക്കണത് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല, നമ്മൾ പ്ലെയിനൊക്കെ ഇടിച്ച് പൊളിക്കുന്ന കരുതിയത്. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യവശാൽ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വണ്ടികളുടെ ഡെലിവറിയൊക്കെ നൈസായിട്ടൊക്കെ തന്നെ. ബെന്നി ഇവിടെ പോയി, ബെന്നി ആ വഴി തുറന്നിറങ്ങിയാ. നിങ്ങൾ കൊള്ളാലോ ആള്, ഈ രണ്ട് ഡോറുണ്ടായിരുന്നോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോയി സംസാരിക്കുക കാര്യങ്ങൾ, എന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കുക ഗൈസ്. അപ്പോൾ എൻ്റെ അമ്മ, ഇവരുടെ കയ്യിലൊക്കെ ബസൂക്കിയൊക്കെ ഉണ്ട് ഗൈസ് കയ്യിലുള്ളത്. നമ്മളപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവരെന്തായാലും നമ്മളെ അടിച്ചിടും. ഓക്കെ, അതേ ബെന്നി വരുന്നുണ്ട്, ബെന്നി പിന്നെ ഇങ്ങനെ തന്നെ വന്ന്. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോയി സംസാരിക്കുക. അതേ ഡെവിൻ വെസ്റ്റണും പിന്നെ അതേ പുള്ളിയുടെ ചൈനീസ് പാർട്ട്ണറും അവിടെ നിൽക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി സംസാരിക്കും കാര്യങ്ങളൊക്കെ. ഹലോ സർ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മൾ ഡെവൻവെസ്റ്റിനായിട്ട് സംസാരിച്ചു. ഡെവൻവെസ്റ്റിൻ ഹാപ്പിയാണ്. അപ്പോൾ വണ്ടികളൊക്കെ ഒന്ന് നൈസായിട്ട് കാണിക്കാൻ പോയി നമുക്ക് നൈസായിട്ട് ഇനി വണ്ടി അത് ഓപ്പൺ ചെയ്ത് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നൈസായിട്ട് പോയി വണ്ടി എടുക്കാം. ഓക്കെ, അവരോട് നിൽക്കുന്നുണ്ട് സംസാരിച്ച്. അപ്പോൾ ബെന്നി ഇതേ വണ്ടിയൊക്കെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് ഇതും കൊണ്ടല്ല, അവിടുത്തെ പുള്ളി വേറെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അതെടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ബിക്കോസ് അവർക്ക് ഈ പ്ലെയിൻ വേണം അവർക്ക് ലിബർട്ടി സിറ്റിയിലോട്ട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു വണ്ടി എടുത്ത് കാണിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതൊന്നും കയറാം. കയറി 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 കയറി. അപ്പോൾ ഗൈസ് നമ്മൾ ലൈസായിട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ബെനി കയറില്ല, കയറില്ല, കയറില്ല. വണ്ടി ജസ്റ്റ് ഒന്ന് അവർ കാണിക്കാൻ വേണ്ടി. ഓക്കെ, കൊള്ളാം. നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ സെറ്റായിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. മിലിറ്ററി ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് അവർ പറഞ്ഞത്. അതും അതുപോലെ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബെന്നിയുടെ കറക്റ്റ് വർക്കാണ്, ബെന്നീസ് മോട്ടർ വർക്കാണ് ഈ കാണുന്നത്. കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി പ്ലെയിനിൽ കയറി വിടാം ഗൈസ്. അപ്പോൾ ബെന്നി ഇങ്ങോട്ട് വാ. നിങ്ങൾ ബൈക്കിൻ്റെ അവിടെ കിടന്ന് ചുറ്റിപ്പറ്റാതെ ഇങ്ങോട്ട് വരൂ. പുള്ളി എന്താ കാണിക്കണത്? ഓ, ഈ ബെന്നീനെ കൊണ്ട് ബെന്നി അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്. നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി വെക്കാം ഗൈസ്. വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ബാക്കിലോട്ട് മാറ്റി വെക്കാം. വേണമെങ്കിൽ കയറിക്കോ, അവിടെ വരെ ചെറിയ ലിഫ്റ്റൊക്കെ തരാം. കയറിക്കോ, കയറിക്കോ, കയറിക്കോ. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങണ്ട. ഞാനിട്ട് വേണം ലാസ്റ്റ് യുവമാരെ നടികൊണ്ട് ഇവിടെ കിടന്ന് ചാവാൻ. അല്ലെങ്കിൽ എന്നുവെച്ചാൽ ബെന്നിയാണ് നമ്മുടെ ഷോറൂമിൻ്റെ ഒരു മോഡൽ. പുള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്ക് ഡീലൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കാശൊക്കെ നമ്മുടെ മാറ്റി മദ്രാസിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ തിരിച്ചു പോകണം പ്ലെയിൻ അത്ര സുഖമില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡീല്, നമ്മുടെ ബൈക്കിൻ്റെ ഫസ്റ്റ് ഡീല് വരെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ മാറ്റ് മെഡ്രാസിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിത് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് അവിടെയാണ് ബാക്കി ഡീല് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുള്ളിയാണല്ലോ നമുക്ക് കാശൊക്കെ തരേണ്ടത്. അപ്പോൾ പുള്ളി നമുക്ക് കാശ് തരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പുതിയൊരു ബൈക്ക് ഞാൻ ഒപ്പിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം, എന്നിട്ട് ബൈക്ക് ഒപ്പിക്കാൻ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മാറ്റ് മെഡ്രാസിൻ്റെ വീടിൻ്റെ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ മാറ്റ് മെഡ്രാസിൻ്റെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മാറ്റ് മെഡ്രാസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ മറ്റേ ഞാൻ പറഞ്ഞില്ല പുതിയൊരു വണ്ടി വരുന്നുണ്ട്. അത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ യമഹയുടെ R15 വേർഷൻ 3 ആണ് കേട്ടോ ഗൈസ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രമാണിച്ചാണ് നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മാറ്റ് മെഡ്രാസിൻ്റെ മാൻഷൻ. ഓക്കെ, കുറേ വണ്ടികളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്താൽ ഓക്കെ, നമുക്ക് മുകളിൽ ലാൻഡ് ചെയ്യാം ഗൈസ്. മുകളിൽ ലാൻഡ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഇതാണ് പുള്ളിയുടെ ഹെലിപ്പാഡ്. അപ്പോൾ പുള്ളിയുടെ ഇവിടെ ലാൻഡ് ചെയ്തില്ലെങ്കിൽ പുള്ളി നൈസായിട്ട് ചീത്ത പറയും. ഗ്രാസിലോ കൊണ്ട് ലാൻഡ് ചെയ്ത്. അപ്പോൾ നൈസായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ലാൻഡ് ചെയ്യാൻ നോക്കിയിട്ട് ഫുള്ള് വിഷയമായിരുന്നു. അത് അതിനെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഈ പ്രാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. നൈസായിട്ട് താഴോട്ട് കൊണ്ട് സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഓയ്യോ, ഇവിടെ രണ്ട് ഗാർഡൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തലയൊന്നും പോയിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ നൈസായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബെന്നി മിക്കവാറും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോണ്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ നൈസായിട്ട് താഴോട്ട് പോട്ടെ. ഓക്കെ, ഇതെന്താണ്, ഫുൾ സീനാണ് കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ. പുള്ളിക്ക് വണ്ടിയുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. എൻ്റെ മോനെ, ഒത്തിരി വണ്ടിയുണ്ട്. ഇത് ബുക്കാട്ടിയൊക്കെ അത് അകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇവിടെ ഗരാജൊന്നും ഞാൻ ശരിക്കും കണ്ടിട്ടും കൂടി ഇല്ല. പുള്ളി ബെന്നി പോവുകയാണ് ആ വണ്ടിയിൽ തന്നെ. ഓക്കെ, ഇത് നമ്മുടെ ബുഗാട്ടി ഇവിടെ ഉണ്ട്. ഇത് അമൻഡോറൊക്കെ അവിടെ വേറെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ വണ്ടിയുണ്ട്, എല്ലാം അവിടെ ലെജൻഡറി വണ്ടികളൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ട്രാക്കർ വർക്ക്. ഓക്കെ, നമ്മുടെ മാപ്പിൽ ട്രാക്കർ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു വണ്ടി വന്നിരിക്കണ്ടായിരുന്നു. ഓക്കെ, ഇതായാലും ബെന്നി നിൽക്കണ്. ബെന്നി ഇങ്ങനെ ഇവിടെ നിന്ന്. ഓ, ബെന്നി ഇവിടെ നിന്ന് ചാടി എന്ന് കൊണ്ടിട്ട് നൈസായിട്ട് പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും മോളിൽ പോയി സംസാരിക്കുക ഗൈസ്. അപ്പോൾ പുള്ളി അകത്ത് മോളിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഈ പുള്ളിയുടെ അടുത്തു നിന്ന് ചോദിച്ചു നോക്കണോ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഈ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, പുള്ളി പറഞ്ഞിരിക്കുന്നത് മറ്റു മറ്റു ദിവസം അകത്തുണ്ട്. ഓക്കെ, അകത്തുണ്ട്, പക്ഷേ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയെന്നാണ് പറഞ്ഞത്. എന്നാലും വേണമെങ്കിൽ കയറിക്കോ, വലിയ സീനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി സംസാരിച്ചേക്കാം ഗൈസ്. അപ്പോൾ എന്താ, ഓ, എൻ്റെ അമ്മ കുറേ ക്യാഷൊക്കെ ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് കയറി സംസാരിച്ചേക്കാം. ഹലോ സാർ, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഗൈസ്, മാറ്റം മറ്റു ദിവസം പറഞ്ഞിരിക്കുന്നത് നമുക്ക് പുതിയൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുതിയ വണ്ടിയുടെ ലൊക്കേഷൻ യമഹ R15 വേർഷൻ 3 ആണ്. അതും ലോസ് ഗ്യാങ്ങിൻ്റെ ആയി തന്നെയാണ് ഉള്ളത്. ലോസ് ഗ്യാങ് ആണ് നമ്മുടെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബൈക്ക് ഇറക്കുന്നത്. പക്ഷേ ഈ മാറ്റം മറ്റു ദിവസം ലോസ് ഗ്യാങ് ആയിട്ട് പണ്ട് തൊട്ടുള്ളൊരു വൈരാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഓരോ ടാസ്കും ലോസ് ഗ്യാങ്ങിനെതിരെ തന്നെ തരുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും ഗൈസ്. അപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞ് വന്നാൽ തരാമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഇത്രയും ക്യാഷിനായിട്ട് പുള്ളിക്ക് നമ്മുടെ ഒരു ഷെയർ തന്നുകൂടാ. എന്തായാലും നമുക്ക് താഴോട്ട് പോകാം. എന്തായാലും വേറെ വഴിയൊന്നുമില്ല. നമുക്ക് പുള്ളീനെ ഒന്ന് അറ്റാക്ക് ചെയ്യാറായിട്ടില്ല ഗൈസ് നമ്മൾ. ബിക്കോസ് പുള്ളീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർന്നു പോകും. അത്രയും ആൾക്കാരും പ്രൊട്ടക്ഷനായിട്ടാണ് നമ്മുടെ മാറ്റർ മെഡ്രാസ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ലമാർ പുറത്ത് വെയിറ്റിംഗ് ആണ്. പുള്ളീനെ വിളിച്ച്, ഓ, ഇത് ലമാറുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നേരത്തെ വന്നപ്പോൾ കഴിക്കും ബെന്നി എനിക്ക് വേണം മറ്റേ ഹെലികോപ്റ്ററിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് മാറിയിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ വണ്ടി കയറി ലമാറായിട്ട് ഇങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ലൊക്കേഷൻ ലമാറിന് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമയം കളയണ്ട, കയറിപ്പോയേക്കാം.
Lamareva, Kerico, Namke, Korchipani in the Okay, I'm a biker than show me the center of one neck on the labo. And oh, you, what 80 three power rule, guys. I won't done. I'll come on the Yamaha R15 version 3 and guys. Up a set, I require one D. Okay, up in the location to one number, lost gang at headquarters and any pressure Monday on Nakun and the power than a void can and another matrimonial parnidic in the upper either Tirichun to Korta, Matraman, number Paisam, good to number Panir tender. In Karia, Namka Paisa, and the render iron the Pashe, Namapulian on the Param, but the guys pull an ice and number 2 to 3. Other number sushi checkers in the Pani Palan guys. Upon the air and number lost gang at location to our day and number Pudi one year old. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് തന്നെ നമ്മുടെ ലോസ് ഗാങ്ങിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് എത്താറായിട്ടുണ്ട് ഇതെല്ലാം മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് പക്ഷേ നമ്മുടെ ലോസ് ആൻഡ്രോ സിറ്റിയിൽ ലോസ് ഗാങ്ങിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇതാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് അങ്ങോട്ട് കയറി നൈസ് ആയിട്ട് എല്ലാത്തിനെയും തീർക്കാൻ പോകുന്നില്ല ലാമർ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വിഷയമൊന്നുമില്ല ലാമർ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ് അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ ഓക്കെ അതാണ് നമ്മുടെ ലോസ് ഗാങ്ങിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പോൾ നൈസ് ആയിട്ട് നമുക്കൊന്നും അറിയാത്ത പോലെ മുമ്പിൽ കൂടെ പോവാം ആ വണ്ടി അവിടെ ഉണ്ടോ നമുക്കൊന്ന് നോക്കണം ഗൈസ് ഫുൾ ആൾക്കാരാണ് എൻ്റെ മോനോടൊരു വണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല അത് നമുക്ക് ഇവിടെ നിന്നൊന്ന് നോക്കിയേക്കാം ഗൈസ് നമുക്ക് തൽക്കാലം ഇവിടെ നിന്നൊന്നും കാണാനും കൂടി പറ്റത്തില്ല നമുക്ക് കുറച്ചുകൂടി മാറിയേക്കാം ലാമർ കയറി 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 സമയം കളയില്ല സമയം കളയില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യും എല്ലാത്തിനെയും അതിൻ്റെ ഒരു സംശയമില്ല പക്ഷേ വണ്ടി അതാണോ എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്ഥലം മാറിപ്പോയെങ്കിലോ ഓക്കെ ഈ വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കാം വലിയ സീനില്ല ഓക്കെ വണ്ടി കാണാൻ എൻ്റെ മോൻ ഇതേ കിടക്കണം R15 വേർഷൻ 3 ആണ് ഗൈസ് ആ കിടക്കുന്നത് അപ്പോൾ നൈസായിട്ട് എല്ലാത്തിനും ഷൂട്ട് ചെയ്യാം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല നമുക്ക് ഇനിയിപ്പോൾ ഓക്കെ ഗൈസ് എല്ലാത്തിനും തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നൈസായിട്ട് അങ്ങോട്ട് തീർത്തേക്കാം ഓക്കെ അവൻ വന്നിട്ടുണ്ട് ഓക്കെ ആൾക്കാർ വരുന്നുണ്ട് കയറിക്കോ 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 ലാമർ കയറിക്കോ ലാമർ വണ്ടി കയറിക്കോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് വരാം ചുറ്റിയിട്ട് വരാം അമ്മമാർ ഇവിടെ വരട്ടെ അപ്പോൾ നമുക്ക് ആ സൈഡിൽ ആ സമയം കൊണ്ട് അവിടെ കയറാം അയ്യോ ഈ വഴിയൊക്കെ ബ്ലോക്ക്ഡ് ആണ് പണി പാളി നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എൻ്റെ മോനെ ഫുൾ ആൾക്കാരുണ്ട് ആ സൈഡിൽ ഇത്തിരി ടാസ്ക് ആണ് നമുക്ക് നൈസായിട്ട് ഇവിടെ നിൽക്കാം ബൈക്കിൽ കറങ്ങി നടന്ന് അടിക്കാം കൈസ് അല്ലെങ്കിൽ തീരത്തില്ല ഒത്തിരി പേരുണ്ട് നൈസായിട്ട് തോക്കൊക്കെ ഉണ്ട് കയ്യിൽ ഓക്കെ അത് തീർന്നിട്ടുണ്ട് റീലോഡ് ചെയ്ത് അടിക്കുക അല്ലെങ്കിൽ പണി പാളും ലാമർ ഒന്നും നോക്കാൻ വെറുതെ നിന്ന് അടിക്കുവാണ് ഓക്കെ അത് തീർന്നു ഈ നൈസായിട്ട് അങ്ങോട്ട് കയറിയാലോ ഓക്കെ ഇപ്പോൾ ഈ സൈഡ് വലിയ ഇഷ്യൂ ഇല്ല നിനക്ക് നൈസായിട്ട് അകത്തോട്ട് കയറാം ഗൈസ് ലാമർ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ അവർ ഈ സൈഡ് വന്നതിന് നമുക്ക് അവിടെ കയറി പറ്റണം ഓക്കെ അവർ ആ സൈഡിൽ കറങ്ങാൻ പോയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇവരൊക്കെ ആരാ ഓക്കെ എൻ്റെ മോനെ ബാക്കിൽ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ മോനെ പണി പാളി ഓ ഇതൊക്കെ അവർ എൻ്റെ മോനെ പണി പാളിയിട്ട് ഗൈസ് ഇവരിത്ര പേരോട് ഒളിച്ചിരിക്കണ്ടാവുന്ന ഒട്ടും വിളിച്ച് ഒരു സെക്കൻഡ് ഒരു ബോംബ് എറിഞ്ഞേക്കാം ഓക്കെ അതെല്ലാത്തിനും തീർത്തോളും ഓക്കെ ഗൈസ് പകുതി പേര് അങ്ങനെ തീർന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഓ ഇവനെ തീർത്ത് ഓക്കെ അവനെ തീർത്തിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട് ഗൈസ് ഇവനൊക്കെ എങ്ങോട്ട് ഓടണേ നിന്നെ ഒരുത്തനെ ഞാൻ വെറുതെ വിടുന്നതായിരിക്കില്ല അല്ല അതിനെ തീർക്കുന്നതായിരിക്കും ഒരുത്തനെ അങ്ങോട്ടൊക്കെ ഓടിപ്പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അവനൊക്കെ വേറെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി നൈസായിട്ട് പോയതാണ് ഓ ഇവനെ ഓടില്ലാണ്ടായോ ആ അവനോടനെ പോട്ടെ ഇനിയിപ്പോൾ ഇതാരാ മോളിൽ കിടന്ന് കറങ്ങണത് ഇതാരുവാ ഇവനെ ആരാ വിളിച്ചേ ഓക്കെ ഗൈസ് അതൊക്കെ വേറെ ആരൊക്കെയാണ് എനിക്ക് ലോസ് ഗാങ്ങിൻ്റെ ആരൊക്കെയാണ് ഓക്കെ അത് തീർന്നു എനിക്ക് വേണം ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ തീർന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് അപ്പം എല്ലാവരും തീർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓ അവരുടെ ഈ ട്രെയിലർ ഞാൻ എടുക്കാമെന്ന് എഴുതിയിരിക്കുമായിരുന്നു പക്ഷേ എൻ്റെ മോൻ ഇതിൽ നിന്ന് ഈ ലോകത്തുള്ള എല്ലാ പുകയും ഓക്കെ നൈസായിട്ട് അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു ഓക്കെ ഗൈസ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട് എൻ്റെ മോൻ നമ്മുടെ അറ്റാക്ക് എന്തായാലും പൊളിച്ചു നമ്മൾ ബൈക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കറങ്ങി കറങ്ങി അടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അടിക്കാൻ നിന്നാണെങ്കിൽ നമ്മൾ എന്തായാലും ചാവുമായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമ്മളെല്ലാം സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാമർ ആ BMW എടുത്തു എന്നിട്ട് എന്നെ ഫോളോ ചെയ്തു നൈസായിട്ട് അപ്പോൾ ഗൈസ് ലാമറിൻ്റെ ആ വണ്ടി കയറാൻ പോയിട്ടുണ്ട് നമ്മളിത് നമ്മുടെ R15 വേർഷൻ 3 കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് സെറ്റ് വണ്ടിയാണ് നമുക്ക് എൻ്റെ മോൻ ഹെഡ്ലൈറ്റൊക്കെ വെറുതെ പക്ക ബാക്ക് ലൈറ്റൊക്കെ സെറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ ലാമറെ പെട്ടെന്ന് പോവാം നമുക്ക് എന്തായാലും പോവാം അപ്പോൾ നമ്മൾ ബൈക്ക് കയറിയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാമർ പുറകെ വന്നോളും വേറെ വിഷയമൊന്നുമില്ല
ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് അതൗട്ട് എൻഡ്. ഓ, സൂപ്പർ ബൈക്കിൻ്റെ ശബ്ദം നൈസായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ മോനെ ലാമറേ, നമുക്കറിയാം ആ വണ്ടി S1000 ആണ്, ഇത് നമ്മുടെ സാധാ R15 ആണ്. അപ്പോൾ ആ സ്പീഡിലൊക്കെ വരാൻ പാടുള്ളൂ, ഇങ്ങനെ അന്ന് ഇടിച്ചാൽ നിന്ന് ഞാൻ തെറിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നമ്മൾ ഓൺ ദ റോഡ് ടു 50K ആണ്. അപ്പോൾ എന്തായാലും കാര്യം സപ്പോർട്ട് ചെയ്തേ ലാബറ നമ്മൾ ഇടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കൂടെ പോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഡിസ്കോർഡ് ലിങ്കും താഴെ കൊടുത്തു. ഡിസ്കോർഡ് പുതിയതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കാര്യം ഫോളോ ചെയ്തേക്കാം, ഡിസ്കോർഡിൽ ജോയിൻ ചെയ്തേക്കാം. അതിലും നമ്മുടെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.